ഹലോ വാട്സപ്പ് ഗൈസ്, ടുണൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് നാളെ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് വരാനായിട്ടുള്ള പുതിയ ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഡയറക്റ്റ് വീഡിയോയിലേക്ക് അടക്കാം. ടുണൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് നാളെ രാവിലെ 4 മണിക്ക് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് യൂണിക്കോൺ റിംഗ് ഇവൻ്റ് വരുന്നതായിരിക്കും. അപ്പോൾ നാളെ വരുന്ന ആ ഒരു റിംഗ് ഇവൻറ്റിൻ്റെ അകത്തുള്ള മെയിൻ റിവാർഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെയിൽ ബണ്ടിലാണ്. രണ്ടാമത്തെ മെയിൻ റിവാർഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിമെയിൽ ബണ്ടിലാണ്. പിന്നെ നാളെ വരുന്ന ആ ഒരു റിംഗ് ഇവൻറ്റിൻ്റെ അകത്ത് പണ്ട് ഇങ്കുബേറ്ററിൽ വന്ന ഈ ഒരു 5 AK സ്കിന്നും കാണുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ കൺഫേം ആണ്. നാളെ രാവിലെ 4 മണിക്ക് ഈ ഒരു 2 ബണ്ടിലും പിന്നെ ഈ ഒരു 5 AK സ്കിന്നും അടങ്ങുന്ന റിംഗ് ഇവൻറ്റ് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു നാളെ വരുന്ന റിംഗ് ഇവൻറ്റിൻ്റെ അകത്തുള്ള ടോക്കൺസ് മാത്രം കൺഫേം അല്ല, ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ടോക്കൺ കാണാനാണ്. പിന്നെ ചിലപ്പോൾ മാറ്റം വരും, പക്ഷേ എനിക്ക് തോന്നുന്നത് യൂണിവേഴ്സൽ ടോക്കൺ കാണുമെന്നാണ്. അപ്പോൾ എന്തായാലും 2 ബണ്ടിലും 5 AK സ്കിന്നും അടങ്ങുന്ന റിംഗ് ഇവൻറ്റ് നാളെ രാവിലെ 4 മണിക്ക് ഗെയിമിൻ്റെ അകത്ത് വരും. നാളെ വൈകിട്ട് നമ്മൾ അവർ റിംഗ് ഇവൻറ്റ് കംപ്ലീറ്റ് ആക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടുണൈറ്റ് അപ്ഡേറ്റ് എന്തായാലും ഇത്ര തന്നെയാണ്. ഇനി എന്തായാലും നമുക്ക് ഡയറക്റ്റ് പോയിട്ട് ലാസ്റ്റ് ദിവസം ഇട്ട ഒരു ടുണൈറ്റ് അപ്ഡേറ്റ് വീഡിയോയ്ക്ക് വന്ന കമൻസിന് റിപ്ലൈ കൊടുക്കാം. ഫസ്റ്റത്തെ കമൻറ്റ് നോക്കുവാണെങ്കിൽ ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഈ മാസം ഏതെങ്കിലും ഡിസ്കൗണ്ട് ഇവൻറ്റ് വരുമോ എന്നാണ്. ഈ മാസം നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് 14-ാം തീയതി മിസ്ട്രി ഷോപ്പ് ഇവൻറ്റ് വരുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഇവോ കട്ടാനയുടെ ആ ഒരു ഇവൻറ്റ് എത്ര ദിവസം കാണുമെന്നാണ്. ഒക്ടോബർ 17-ാം തീയതി വരെ ഇവോ കട്ടാനയുടെ ആ ഒരു വെബ് ഇവൻറ്റ് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് കാണുന്നതായിരിക്കും. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് 50% ഓഫ് എപ്പോൾ വരുമെന്നാണ്. നവംബർ മാസം വരുമെന്നാണ് പറയുന്നത്, പക്ഷേ ഇതുവരെ കൺഫേം ആയിട്ടില്ല. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഡീമൺ സ്ലെയറിൻ്റെ ആ ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിന്ന് കിട്ടാൻ എത്ര സ്പിൻ ചെയ്യണമെന്നാണ്. 100 സ്പിൻ ചെയ്താൽ മതി ആ ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിന്ന് കിട്ടുന്നതായിരിക്കും. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് പിങ്ക് ഡയമണ്ട് വരുമോ എന്നാണ്. പിങ്ക് ഡയമണ്ടിനെ കുറിച്ച് ഇതുവരെ കൺഫേം ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല. അടുത്തായിട്ട് ഒരാൾ പറഞ്ഞിരിക്കുന്നത് ഏജ് വെരിഫിക്കേഷൻ്റെ ആ ഒരു ഇത് ചേഞ്ച് ആക്കാൻ പറ്റുന്നില്ലെന്നാണ്. അത് ഗെയിമിൻ്റെ ബഗ്ഗാണ്, അതുകൊണ്ട് തന്നെ ആർക്കും അത് ചേഞ്ച് ആക്കാൻ പറ്റില്ല. എന്തായാലും ഉടനെ സോൾവ് ആവുന്നതായിരിക്കും. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ദിവാലി വിഷുവിൻ്റെ എപ്പോൾ സ്റ്റാർട്ട് ആകുമെന്നാണ്. നവംബർ മാസമായിരിക്കും ദിവാലി വിഷുവിൻ്റെ ഒക്കെ സ്റ്റാർട്ട് ആകുന്നത്. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് മിസ്ട്രി ഷോപ്പിൻ്റെ ഡേറ്റ് ആണ്, 14-ാം തീയതി നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് മിസ്ട്രി ഷോപ്പ് വരുന്നതായിരിക്കും. ഇനി 3 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു മിസ്ട്രി ഷോപ്പിനെ കുറിച്ചുള്ള എന്ന് വെച്ചാൽ ഒരു മിസ്ട്രി ഷോപ്പിൻ്റെ അകത്ത് വരാനായിട്ട് പോകുന്ന റിവാർഡ്സിൻ്റെ റിവ്യൂ അടങ്ങുന്ന വീഡിയോ നാളെ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വേറെയും ഒരു ചെറിയ വെബുവിൻ്റെ മറ്റന്നാളെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നാളെ ഇടുന്ന ആ ഒരു വീഡിയോയ്ക്ക് അകത്ത് എല്ലാം ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് നറുട്ടോയുമായി ഫ്രീഫയർ കൊളാബറേഷൻ ചെയ്യുമോ എന്നാണ്. ഇതുവരെ അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഫ്യൂച്ചറിൽ നറുട്ടോയുമായിട്ട് കൊളാബറേഷൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഈ മാസം M187 ഇവൻറ്റ് വരുമോ എന്നാണ്. അത് കൺഫേം അല്ല, പറയാൻ പറ്റില്ല. ഇപ്പോൾ വരുവാണെങ്കിലും 1-2 ദിവസത്തിന് മുമ്പേ മാത്രമേ അറിയാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ അറിയുവാണെങ്കിൽ നമ്മൾ ടുണൈറ്റ് അപ്ഡേറ്റ് വീഡിയോ അല്ലെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നതായിരിക്കും. പിന്നെ ഇവോ M187 ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം റിട്ടേൺ വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ അതും കൺഫേം അല്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉറപ്പിച്ച് പറയാത്തത്. അപ്പോൾ എന്തായാലും കൺഫേം ന്യൂസ് കിട്ടിയാൽ ഉറപ്പായിട്ടും ഞാൻ ഓൾറെഡി പറയുന്നത് പോലെ വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്തായാലും ഇത്ര തന്നെയാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോയുടെ ചേർത്തുമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.